ഐറിഷ് മെല്ലു ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് രാഹുൽ. എൻ്റെ പേര് ഷോണിയ. ഞങ്ങളുടെ യൂട്യൂബിലെ ആദ്യത്തെ വ്ളോഗാണിത്. എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ നിന്ന് ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും കുറച്ച് പേരൊക്കെ ഞങ്ങളോട് ചോദിക്കാൻ തുടങ്ങിയൊരു ചോദ്യമാണ്, എങ്ങനെയാണ് അയർലൻഡിലെ കെയർ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നത്, അതിൻ്റെ എഡ്യൂക്കേഷൻ ആൻഡ് ക്വാളിഫിക്കേഷൻസ് ഒക്കെ എന്തൊക്കെയാണ്, അതിന് എക്സ്പീരിയൻസ് ആവശ്യമാണോ, അതിൻ്റെ സാലറി സ്കെയിലൊക്കെ എങ്ങനെയാണ്. സോ അതൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു ചെറിയ വീഡിയോ ആണ് ഞങ്ങൾ ചെയ്യാൻ വന്നത്. സോ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമ്മുടെ ജനറൽ വർക്ക് പെർമിറ്റിൽ വരുന്നതാണ് ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ്. ഒരു ജനറൽ വർക്ക് പെർമിറ്റിൽ വരുന്ന ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് എന്ന് പറയുന്ന ഈ ജോലിക്ക് ഒരു എംപ്ലോയറിന് നാട്ടിൽ നിന്ന് ഒരു കാബിനറ്റിനെ നമ്മുടെ അയർലൻഡിലേക്ക് കൊണ്ടുവരണമെങ്കിൽ അത് വളരെ എക്സ്പെൻസീവ് നിറഞ്ഞൊരു കാര്യം തന്നെയാണ്. ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റിനെ കുറിച്ച് പറയുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് അയർലൻഡിലെ വർക്ക് പെർമിറ്റുകൾ എന്തൊക്കെയാണ്. കോമൺ ആയിട്ട് ഒരു രണ്ട് തരം വർക്ക് പെർമിറ്റുകളാണ് കൊടുക്കുന്നത്, ക്രിട്ടിക്കൽ സ്കിൽ എംപ്ലോയ്മെൻറ്റ് വർക്ക് പെർമിറ്റും ജനറൽ വർക്ക് പെർമിറ്റും. ക്രിട്ടിക്കൽ സ്കിൽ എംപ്ലോയ്മെൻറ്റ് വർക്ക് പെർമിറ്റിൽ വരുന്നത് നമ്മുടെ നോർമലി എയിൽസ് അല്ലെങ്കിൽ ഒ ഇ ടി പാസ്സായി ഇങ്ങോട്ട് വരുന്ന നേഴ്സുമാരാണ്. പിന്നെ അതുമാത്രമല്ല, ഇപ്പോൾ ഡയറ്റീഷ്യൻ പുതിയതായിട്ട് വരുന്നിട്ടുണ്ട് ക്രിട്ടിക്കൽ സ്കിൽ എംപ്ലോയ്മെൻറ്റ് വർക്ക് പെർമിറ്റിൽ. ജനറൽ വർക്ക് പെർമിറ്റിലാണ് നമുക്ക് ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റൊക്കെ വരുന്നത്. അതിനകത്ത് വരുന്ന ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ വർക്കേഴ്സ് വരുന്നുണ്ട്, ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റുകൾ വരുന്നുണ്ട്, ഫിസിയോതെറാപ്പിസ്റ്റ് വരുന്നുണ്ട്, സ്പീച്ച് ആൻഡ് ലാംഗ്വേജ് തെറാപ്പിസ്റ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ജനറൽ വർക്ക് പെർമിറ്റിലാണ് വരുന്നത് ഇത്ര. അപ്പോൾ നാട്ടിൽ നിന്ന് ഒരാളെ ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ എംപ്ലോയർ, ഇവിടുത്തെ എംപ്ലോയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ആ എംപ്ലോയറുടെ സ്ഥാപനത്തിൽ 50% എബോവ് ആയർ സ്റ്റാഫുകളായിരിക്കണം. കാരണം ഇവിടെ ആ 50% എബോവ് എപ്പോഴും ആയർ സ്റ്റാഫുകൾ തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, എംപ്ലോയറുടെ സ്ഥാപനത്തിൽ ഇങ്ങനൊരു ജോബ് വേക്കൻസി ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു അഡ്വർടൈസ്മെൻറ്റ് ഇടണം. അപ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ തന്നെയാണ്, പത്രത്തിലോ ടി വിയിലോ ഒരു പരസ്യം കൊടുക്കുന്നത് എത്രമാത്രം എക്സ്പെൻസീവാണ് അതുപോലെ തന്നെയാണ് ഇവിടെയും അത് ഒരു എക്സ്പെൻസീവായ കാര്യമാണ്. അപ്പോൾ ജനറൽ വർക്ക് പെർമിറ്റിന് അപ്ലൈ ചെയ്യുന്നു. അപ്ലൈ ചെയ്തതിന് ശേഷം എംപ്ലോയർ ആ വരുന്ന കാബിനറ്റിന് സാലറി മെൻഷൻ ചെയ്യണം. അപ്പോൾ ഏകദേശം വർക്ക് പെർമിറ്റ് കിട്ടണമെങ്കിൽ മിനിമം സാലറി 27,000 യൂറോ ആയിരിക്കണം എന്നുണ്ട്. അപ്പോൾ 27,000 യൂറോ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലെ മന്ത്ലി ആയിട്ടല്ല 27,000 യൂറോ എന്ന് പറയുന്നത്, ഇവിടെ ആനുവൽ സാലറിയാണ്. ആനുവൽ ഇൻകം 27,000 യൂറോ ആയിരിക്കണം എന്നാണ്. ഇവിടെ നമുക്ക് മണിക്കൂറിനും വർഷത്തെ കണക്കുമാണ് കൂട്ടുന്നത്. അപ്പോൾ സോ 27,000 യൂറോ ഇയർലി എനിക്ക് ആനുവൽ ഇൻകമായിട്ട് വരുമ്പം ഏകദേശം അവർലി സാലറി ഏകദേശം 13.5 അല്ലെങ്കിൽ 14 യൂറോയ്ക്ക് അടുത്ത് വരുന്നുണ്ട്. അപ്പോൾ നോർമലി ഇവിടെ കെയറർമാർ വർക്ക് ചെയ്യുന്നത് ഏകദേശം 10 യൂറോ മുതൽ 12 യൂറോ വരെയാണ് മാക്സിമം വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന സാലറി. അപ്പോൾ ആ സിറ്റുവേഷനിൽ ഈ എംപ്ലോയർ 13.5 അല്ലെങ്കിൽ 14 യൂറോ കൊടുത്ത് നാട്ടിൽ നിന്നൊരാളായി കൊണ്ടുവരണമെങ്കിൽ ഒന്നുകിൽ അത്രയധികം സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ടാവണം, അല്ലെങ്കിൽ ജസ്റ്റ് അത്രയും സ്റ്റാഫ് ഷോർട്ടേജ് ഉണ്ടെങ്കിൽ മാത്രമായിരിക്കും അങ്ങനെ ഒരു എംപ്ലോയർ ചെയ്യാൻ ചാൻസ് ഉള്ളൂ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നാട്ടിൽ നിന്നൊരാൾ വന്നു കഴിഞ്ഞാൽ തന്നെ ഏകദേശം 2 വർഷം സമയമുണ്ട് ഇവിടുത്തെ ഒരു കെയർ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ. QQI Level 5 എന്നാണ് ആ കോഴ്സിൻ്റെ പേര്. സോ അത് കംപ്ലീറ്റ് ചെയ്യാൻ നമുക്കൊരു 2 ഇയേഴ്സ് ടൈം അവർ തരുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് അവരുടെ വെബ്സൈറ്റിൽ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതൊന്നും ഒന്നും അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളല്ല. ജസ്റ്റ് June 14 ജസ്റ്റ് ഇതിനെക്കുറിച്ചുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൽ ജസ്റ്റ് കണ്ടു എന്ന് മാത്രമുള്ളൂ. അതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. അപ്പോൾ എല്ലാവരും ഒന്ന് വെയിറ്റ് ചെയ്യുക. വെയിറ്റ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നെല്ലാം മനസ്സിലാക്കിയതിന് ശേഷം മാത്രമേ നിങ്ങൾ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഇനി എന്തെങ്കിലും അപ്ഡേഷൻ വന്നു കഴിഞ്ഞ് ഞങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.